വീഡിയോ ഉണ്ട്, എന്റെ വീഡിയോ ഞാൻ തരാം, നമുക്കതിൽ ഡ്രോൺ വീഡിയോ ഉണ്ടായിരുന്നു, നല്ലൊരു വീഡിയോ ഉണ്ട്. ആ ഹോട്ടലിന്റെ വീഡിയോ പുള്ളി ഒരു 5 പ്രാവശ്യം ആ വർക്ക് ഹെവി വർക്കായിരുന്നു, വർക്ക് ചെയ്ത് ചെയ്ത് പുള്ളി മടുത്ത് ലാസ്റ്റ്. അങ്ങനെയാണ് ഞങ്ങൾ പുള്ളീനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. കാറ്റത്ത് പാറിപ്പോയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ സൈഡിൽ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പുള്ളി കണ്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ചെയ്തു തരാം. ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം അതിന്റെ ഡിസൈൻ ചെയ്യും, ലോഡ് കാൽക്കുലേഷൻ ചെയ്യും, ഇതിന് എത്ര സ്ലോപ്പ് വേണം, എത്ര ലോഡ് വേണം. നമ്മുടെ വാട്ടർ പ്രൂഫിന്റെ പണിക്കാരെന്ന് വെച്ചാൽ ഡോക്ടർ ഫിക്സ് പ്ലസ് ഏഷ്യൻ പെയിന്റ്, ഇവരുടെ കമ്പനി ഡയറക്ട്ലി ട്രെയിൻ ചെയ്ത് അവർക്ക് ഒരു ഐഡി കാർഡ് ഉണ്ട്. ആ ഐ ഡി ഉള്ള സ്റ്റാഫിനെ മാത്രമേ ഞാൻ ഇവിടെ ഏത് സൈഡ് ലൈനെ പണി ചെയ്യിപ്പിക്കുള്ളൂ. കംപ്ലീറ്റ്ലി നമ്മൾ മേൽനോട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ, ഹലോ നമസ്കാരം, നമ്മളോട് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കണ്ടെയ്നർ കൊണ്ട് എങ്ങനെ വീട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ സ്ട്രക്ചറൽ വർക്ക്സ്, വാട്ടർ പ്രൂഫിങ്. ഇപ്പോൾ നമ്മൾ മലയാളികൾ ഒരുപാട് പേര് ബാംഗ്ലൂരിൽ വന്ന് വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അതിൽ കുറച്ച് വർക്കുകൾ ചെയ്യാനുള്ള ഒരാളാണെന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണം. ഹായ് ഹായ്, പേരെന്തായിരുന്നു? സൗദിൻ. സൗദിൻ, ഓക്കെ ഓക്കെ. സൗദിൻ ഭായ്, നിങ്ങൾ നാട്ടിൽ? ഞാൻ നാട്ടിൽ കണ്ണൂരാണ്, സ്വദേശം. സ്വദേശം, ഓക്കെ. അപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ കുറച്ചായി. ബാംഗ്ലൂർ കുറച്ചായി. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രക്ചറൽ വർക്ക്സ് എന്ന് പറയുമ്പോഴും പിന്നെ ഈ കണ്ടെയ്നർ കൊണ്ടുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണ് സംഭവം? നമ്മൾ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ സാൻമോർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 4 സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. മധ്യപ്രദേശ്, കേരള, കർണാടക, ഓക്കെ, ആൻഡ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ്, ഓക്കെ. എൻ്റെ പാർട്ട്ണറാണ് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് നോക്കുന്നത്. കേരള പാർട്ട്ണർ അപ്പം നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിലാണ്, അവിടെ തന്നെയാണ് സ്ഥലമായിട്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഒരു റൂഫിംഗ് സൊല്യൂഷനാണ്. ഓക്കെ. റൂഫിൻ്റെ എന്ത് സൊല്യൂഷൻ വേണമെങ്കിലും നമ്മൾ ചെയ്ത് തരും. അതായത് കോമൺലി നമ്മുടെ ബാംഗ്ലൂരിലായാലും എവിടെയായാലും എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ വീടൊക്കെ പണിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലീക്ക് വരും, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ചുമരിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത്, വാട്ടർ ഇതാണ്. അപ്പോൾ അതിന് നമുക്ക് 2 രീതിയിൽ മെയിൻലി സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ആണ്. ഓക്കെ. 2, സ്ട്രക്ചർ വർക്ക്. സ്ട്രക്ചർ വർക്ക് അഡീഷണൽ ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് ഷീറ്റും ഷീറ്റല്ലേ ഓടാൻ എന്താണെന്ന് വെച്ചാൽ ഒരു നില പോലെ മുകളിൽ എടുക്കാൻ പറ്റും. ഓക്കെ. ഇതിന് 2 ബെനിഫിറ്റും ഉണ്ട്, ഡ്രോബാക്സും ഉണ്ട്. ഓക്കെ. ഡ്രോബാക്സ് അങ്ങനെയല്ല, അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ 2 ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ബാംഗ്ലൂരിന് മാത്രമല്ല കേരളത്തിലും മധ്യപ്രദേശിലും എല്ലാ മലയാളികൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവുമെന്നാണ് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പറയാം, നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണേലും വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ ഓക്കെ. ഓൾ ഇന്ത്യ. ഓക്കെ. അപ്പം നമുക്കിത് ചെറിയൊരു വർക്കാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? വലുത് മാത്രമാണ് നിങ്ങൾ ഏറ്റെടുക്കുക? നമ്മൾ മെയിൻലി ചെയ്യുന്നത് കുറച്ച് ഹെവി സ്ട്രക്ചേഴ്സും വർക്കും കാര്യങ്ങളും. നമ്മളിപ്പോൾ നാട്ടിൽ ചെയ്യുന്നൊക്കെ ഗവൺമെൻറ് പ്രൊജക്ട്സ് ആണ്, കുറച്ച് വലിയ വലിയ പ്രൊജക്റ്റുകളാണ് നാട്ടിലൊക്കെ ചെയ്യുന്നത്. തലശ്ശേരി മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് അങ്ങനെയൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ചെറിയൊരു വർക്കിന് വേണ്ടി നമ്മുടെ ലേബേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ലേബേഴ്സാണ്, സ്പെഷ്യലി ട്രെയിൻഡ് ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലേബേഴ്സാണ്, 10, 20, 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ അവർ നമുക്ക് ചെറിയൊരു വർക്കിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുക, നമുക്ക് മാത്രമല്ല കസ്റ്റമേഴ്സിനും ആ ഒരു കോസ്റ്റ് വ്യത്യാസം ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനടുത്തുള്ള ഏത് വർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. മിനിമം ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ബാംഗ്ലൂരിൽ ഇപ്പം നിങ്ങൾ ഈ വാട്ടർ പ്രൂഫിങ്ങും അതുപോലെ തന്നെ ഈ സ്ട്രക്ചറൽ വർക്ക്സും പിന്നെ അതുപോലെ തന്നെ കണ്ടെയ്നറിൻ്റെ വർക്ക്സും ഈ മൂന്നും ചെയ്യുന്നുണ്ട്? മൂന്നും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിപ്പം നിങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ ഇതിൻ്റെ ഓഫീസ് ഉണ്ട്, കേരളത്തിലും ഇതിൻ്റെ ഓഫീസ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം, അതേപോലെ തന്നെ ഇതിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതാണോ ബെറ്റർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ വർക്ക്സ് ചെയ്യുന്നതാണോ ബെറ്റർ, ഏതാണ് ബെറ്റർ? അത് 2 ഞാൻ പറഞ്ഞുതരാം. വാട്ടർ പ്രൂഫിംഗ് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻലി 2 പ്രൊഡക്റ്റാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഒന്ന് ഏഷ്യൻ പെയിൻ്റ് ഉണ്ട്, ഡോക്ടർ ഫിക്സ് ഉണ്ട്. ഇത് 2 ഡീലറാണ് ഞാൻ, കേരളത്തിലാണ്, ഇവിടെയാണ്. ഓക്കെ. അതിൻ്റെ ഓത്ര ട്രെയിനിങ് കിട്ടിയ ലേബേഴ്സാണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വാട്ടർ പ്രൂഫിങ്ങിനൊരു ലൈഫുണ്ട്. ഓക്കെ. അതായത് ഒരു കമ്പനി, ഏത് കമ്പനിയിൽ ഇപ്പോൾ ഏഷ്യൻ്റെ ആണെങ്കിൽ 7 ഇയേഴ്സോളം വാറണ്ടി കൊടുക്കുന്നുണ്ട് കമ്പനി. ഞങ്ങൾ കൊടുക്കുന്നില്ല, കമ്പനിയും കൊടുക്കുന്നുണ്ട്, ഞങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അത് ലെറ്റർ എഴുതി സൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. ഡോക്ടർ ഫിക്സ് ആണെങ്കിൽ ഒരു 5 ഇയേഴ്സ് കൊണ്ട് 7 ഇയേഴ്സ് അപ്പ് 7 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വീണ്ടും നമ്മൾ ഇതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല? ഇല്ല, വാറണ്ടി പീരീഡ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തു. ഓക്കെ. ഫ്രീ ആയിട്ട്? ഫ്രീ. ഓക്കെ ഓക്കെ. അത് വാറണ്ടി ആണ്. അതെ അതെ. എന്നാലും ഞാൻ ചോദിക്കുന്നത്, കാരണം നിങ്ങൾ ഇപ്പം ഓൾ ഇന്ത്യ ചെയ്യുന്നതാണ്, അപ്പം പെട്ടെന്ന് നിങ്ങൾ ബാംഗ്ലൂർ ചെയ്തു, കേരളത്തിലാണ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് പോകേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. ഞങ്ങൾ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലാണ്. ഓക്കെ. ഒരു വർക്കിന് വേണ്ടി ഞങ്ങൾ മധ്യപ്രദേശിലേക്ക് പോയതാണ്, പിന്നെ അവിടെ തിരിച്ചു വരേണ്ടി വന്നില്ല. നമുക്ക് കണ്ടിന്യൂസ് അവിടെ വർക്കുണ്ട്. ഇപ്പം ഒരു 17 സൈറ്റ് അവിടെ റണ്ണിംഗ് ആണ്, ഇതിന്റെ റൂഫിങ്ങിനും വാട്ടർ പ്രൂഫിംഗ്. മധ്യപ്രദേശ് പറയുമ്പോൾ ഏത് ഭാഗത്താണ് കൂടുതൽ? മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഭോപ്പാൽ, പിന്നെ സാഗർ, പിന്നെ ജബൽപൂർ. അവിടെയൊക്കെ ഇപ്പൊ കറന്റ്ലി വർക്ക് റണ്ണിംഗ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഭോപ്പാലാണ് കൂടുതൽ സൈറ്റ് ഉള്ളത്. ബാംഗ്ലൂരിൽ എങ്ങനെയുണ്ട് സിറ്റുവേഷൻ ഇതിന്റെ? ബാംഗ്ലൂരിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്കിപ്പോ ഞാൻ ഡീലർ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ഫിക്സ്ഡ് കാർ തന്നെ അവർക്ക് എനിക്ക് എൻക്വയറീസ് ഇങ്ങോട്ട് തരുന്നുണ്ട്.
അപ്പൊ ഈ നിങ്ങൾക്ക് ഇപ്പൊ ഡോക്ടർ ഫിക്സിന്റെ ആ ഒരു ഇതിൽ തന്നെയാണോ എൻക്വയറീസ് വരെ ഡയറക്റ്റ് ആയിട്ടാണ്? അല്ല, ഞങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് വഴിയും സെർച്ച് ചെയ്തിട്ട് ആൾക്കാർ വരുന്നുണ്ട്, അല്ലാണ്ടും വരുന്നുണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രക്ചറൽ വർക്ക്സ് ആകുമ്പോൾ അതിനും ഇതിനും തമ്മിലുള്ള ഒരു വ്യത്യാസം? ആ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ, ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒന്ന് ലൈഫ് ഒരു 7 years ഓളാണ് നമുക്ക് ഇതിന് വാറണ്ടി കിട്ടുക, പ്രൊഡക്റ്റ് ഏതാ യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. അതെ അതെ. സ്ട്രക്ചറൽ വർക്ക് ആണെങ്കിൽ ലൈഫ് ടൈമാണ്. ഓക്കെ, നമ്മൾ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം ആയി, പിന്നെ അത് ഒന്നും ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല, വേറെ ഒന്നുമില്ല. അതാണ് മേജർ ഡിഫറൻസ്. ഓക്കെ ഓക്കെ. രണ്ടാമത് ഇതിൻ്റെയും വ്യത്യാസം എന്താന്ന് വെച്ചാൽ കോസ്റ്റ് ആണ്. ഇത് ചെയ്യുന്നതിൻ്റെയും ഒരു ഈയൊരു വർക്ക് ചെയ്യാൻ ഇതിപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് ഏകദേശം ഒരു 1000-1200 സ്ക്വയർ ഫീറ്റോളം. ഓക്കെ ഉണ്ട്. ഈ ഒരു വർക്ക് ചെയ്യാൻ ഇപ്പോൾ ഡോക്ടർ മീൻസ് നിങ്ങളെ ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ് എത്ര ചാർജ് വരും? അതായത് ഇപ്പം പുതിയൊരു ബിൽഡിംഗ് ആണ്, എല്ലാവരും ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ ബിൽഡിംഗ് എടുക്കുമ്പോൾ തന്നെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യണം, കാരണം പിന്നെ ഒരു പ്രശ്നം വരാൻ പാടില്ല. ഓക്കെ. ഇത് ഈ ബിൽഡിംഗ് ഏകദേശം 30 years പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ഓക്കെ. ഈ ബിൽഡിങ്ങിന് നമ്മൾ ജസ്റ്റ് ഒരു വാട്ടർ പ്രൂഫിംഗ് ലെയർ മാത്രമല്ല ചെയ്തത്, ഓക്കെ ഓക്കെ, അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഒരുപാട് ക്രാക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങി, വെള്ളം ഇറങ്ങി, വീട്ടിൻ്റെ ഉള്ളിലത്തെ ചുമരൊക്കെ ഇങ്ങനെ ഇളകി വരുന്ന പോലെയായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ഇളകി വന്ന്, സിമെൻ്റ് ഒക്കെ ഇളകി വരുന്ന, അങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ ഉള്ള ഒരു പ്രശ്നമായിരുന്നു ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ക്ലൈമാക്സിലാണ് ശരിക്കും പണിയെടുത്തത്. അതായത് ഒരുപാട് ആൾക്കാർ വന്ന് നോക്കി അവരൊക്കെ ഒഴിവാക്കിയതാ, ഈ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയതാ. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പ്രശ്നമാവും അങ്ങനെ. അപ്പോൾ അത് അങ്ങനെയാണ് പുള്ളി നമ്മളെടുത്ത് എത്തിയത്, നമ്മൾ അവിടെ ചെയ്ത് തരാം, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ ഇത് ഓൾറെഡി മുന്നേ ചെയ്തതായിരുന്നു, വീണ്ടും അത് പ്രശ്നം വന്നതായത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കണം, എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടോ, ഉള്ളിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ചുരണ്ടി എടുത്ത് അതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട പ്രത്യേക തരം കെമിക്കൽസ് ഉണ്ട്, അതൊക്കെ അപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രൊസീജിയറിൽ ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇവരെ പെയിൻറ് റീകോട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുത്ത് അതൊക്കെ കൂടിയ റേറ്റ് പറയാം. ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു വാട്ടർ പ്രൂഫിംഗ് പുതിയൊരു ബിൽഡിംഗ് ആണ്, ടെറസ് മാത്രം വാട്ടർ പ്രൂഫിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 55-60 rupees ഉള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് 55 rupees. സൈറ്റ് നോക്കിയിട്ട് ആസ് പെർ വലിയ കുഴപ്പമില്ല, നമുക്ക് അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അതേ സമയത്ത് നമുക്കിപ്പോൾ ഈ സ്ട്രക്ചറൽ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ചാർജ് എങ്ങനെ വരും? സ്ട്രക്ചറൽ വർക്ക് അറൗണ്ട് നമുക്ക് പറയുന്നതാണ് നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോകുന്നു, അപ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ് നോക്കും. അതെ. അപ്പോൾ ചിലവർക്ക് സിംഗിൾ സൈഡ് സ്ലോപ്പ് ആയിരിക്കും, ചിലർക്ക് ഡബിൾ സൈഡ് സ്ലോപ്പ് ആയിരിക്കും, ചിലപ്പോൾ 4 sides സ്ലോപ്പ് ആയിട്ട് വേണ്ടി വരും. ഓക്കെ. അപ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ചിലപ്പോൾ ചിലർക്ക് ടെമ്പററി യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അപ്പോൾ നമുക്ക് ചെറിയ മെറ്റീരിയൽസ് മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് പറയാം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 130 rupees മുതലൊക്കെ നമുക്ക് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ചെറിയ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ടെമ്പററി ഏറ്റവും കുറഞ്ഞ മെറ്റീരിയലാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് കൂടി കൂടി അതിൻ്റെ റേറ്റ്. ഇപ്പോൾ ശരിക്കും നമ്മൾക്കൊരു സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെന്നോ എന്താണ് അവർ യൂസ് ചെയ്യുന്നതെന്നോ ഒരു ഐഡിയ ഉണ്ടാവും. കാരണം പൊതുവെ ഇങ്ങനെ 4 tier ഉണ്ടെന്നോ 5 tier ഉണ്ടോയെന്നൊന്നും അവർ പറഞ്ഞില്ല. അവർ സാധനം കൊണ്ടുവരും, അതിന് ഇത്ര രൂപ എന്ന് പറയും, നമ്മളത് ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മുടെ പ്രൊസീജിയർ അങ്ങനെയല്ല. നമ്മളൊരു ക്ലയൻറ്റ് ഒരു എൻക്വയറി വന്നാൽ നമ്മൾ നേരിട്ട് പോകും. ഓക്കെ. കസ്റ്റമറെ മീറ്റ് ചെയ്യും, മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരുന്നിട്ട് അവർക്ക് കാര്യങ്ങൾ മൊത്തം ആദ്യം ഒരു നമുക്കിപ്പോൾ ഒരു ഞാനൊരു പെയിൻറ് കാണാൻ നടന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ക്രിയേഷൻ പെയിൻറ് ഡീലറാണ് ഞാൻ നാട്ടിൽ. അപ്പോൾ എൻ്റെ കടയിൽ പലരും പെയിൻറ് വാങ്ങിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല എന്തൊക്കെ പ്രൊഡക്റ്റ്, എന്തൊക്കെ സാധനങ്ങൾ, എവിടെയൊക്കെ അടിക്കണം. ഇപ്പോൾ ഏഷ്യൻ പെയിൻറ് തന്നെ എക്സീറിയർ എമൽഷൻ എന്ന് പറഞ്ഞ ഒരു 4 types വരുന്നുണ്ട്. ഓക്കെ. 2500 മുതൽ 10,000 വരെയുള്ള പെയിൻറ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അവരെ ഏൽപ്പിക്കാം, പിടിച്ച് ഏൽപ്പിക്കാം, നിങ്ങൾ ഇതെടുത്തോ അതെടുത്തോ. പക്ഷേ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും, ഇതടിച്ച് എങ്ങനെയാണ്, ഇത്ര കവറേജ് ഉണ്ട്, ഇത്ര വർഷം നിങ്ങൾക്ക് കിട്ടും. പെയിന്റിന്റെ വർക്ക് കൊടുക്കല്ലോ, പെയിന്റ് വർക്കും ചെയ്യുന്നുണ്ട്, പെയിന്റ് വർക്ക് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്, ഓൾറെഡി നമ്മൾ പെയിന്റിന്റെ വർക്ക് കൂടി പറയാം. പിന്നെന്താ, ഓക്കെ ഓക്കെ. അപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, കാരണം കസ്റ്റമർ ഇപ്പം ഞാനും പണ്ട് ബ്ലൈൻഡ് ആയിരുന്നു, ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു സാധനം വാങ്ങിക്കാൻ എനിക്ക് അറിയില്ല. അപ്പൊ അവരെന്താണോ തരുന്നത് ഞാൻ വാങ്ങിച്ചു തരും. അപ്പൊ അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല. അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം കരഞ്ഞ് മനസ്സിൽ പിക്ചർ അടക്കം വരച്ച് മനസ്സിലാക്കി കൊടുക്കും, 4 sides സ്ലോപ്പ് ഇങ്ങനെ വരും, ഇന്ന മെറ്റീരിയൽ ടാറ്റ വേണേൽ ടാറ്റ ആകുമ്പോൾ ഇത്ര റേറ്റ്, എനിക്കിപ്പം ടാറ്റ ചെയ്താലും JSW ചെയ്താലും ലോക്കൽ ഷീറ്റ് ചെയ്താലും എൻ്റെ മാർജിൻ സെയിം ആണ്. അതെ. ബിസിനസ് ആകുമ്പോൾ മാർജിൻ ഉണ്ടാവുമല്ലോ, എൻ്റെ മാർജിൻ സെയിം. അപ്പോൾ കസ്റ്റമർക്ക് ഏതാണോ വേണ്ടത് അതാണ് ഞാൻ ചെയ്തത്. കാരണം ചിലവർ ഈ ഒരു ഏരിയ അറ്റ്മോസ്ഫിയർ നോക്കിയിട്ട് ഇവിടെ ലോക്കൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എന്താ അവർ പറയുന്നത് ഇത് അടിപൊളി ഷീറ്റാന്ന്, ആ ലോക്കൽ ഷീറ്റിൻ്റെ മുകളിൽ ഒരു 50 rupees കൂട്ടിയിട്ട് കച്ചവടം ചെയ്ത് പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ശരി.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു കസ്റ്റമറിന് മൂന്നോ നാലോ ഓപ്ഷൻസ് ഉണ്ട്, അത് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കും, എല്ലാം കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്ത് നമ്മൾ ആരും കൊടുക്കാത്തൊരു ഉപകരണത്തിന് മൂന്ന് വർഷം നമ്മൾ വാറണ്ടി കൊടുക്കും. ഓ ഓക്കെ. അത് വാറണ്ടി എന്ന് പറഞ്ഞാൽ വേറൊന്നിനല്ല വാറണ്ടി കൊടുക്കുന്നത്, നമ്മുടെ വെൽഡിങ് ജോയിൻസ് എറക്ഷൻ. കാരണം അത് വെൽഡിങ് നമ്മുടെ നമ്മൾ എങ്ങനെ എത്ര ക്വാളിറ്റിയിൽ വെൽഡ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. കാരണം ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് കാലം ഒരു ഓൾ ഇൻ വൺ സംഭവമാണ്, പെയിന്റിന്റെ കറണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ഡോക്ടർ ഫിസിന്റെ ഡീലർ ആണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിക്കാരനെ പരിചയപ്പെട്ടപ്പോ ഇത്രയും വലിയ ആളാണെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ ആയിരുന്നു കുവൈറ്റ് നാഷണൽ പെട്രോളിയം കോർപ്പറേഷനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ബിസിനസ്സിലായിരുന്നു പണ്ട് മുതലേ താല്പര്യം, അങ്ങനെ നാട്ടിലേക്ക് വന്ന് കുറച്ച് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള രീതി. എത്രയായി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്? ഒരു 5 വർഷമായി ഞങ്ങൾ ഫുൾ ആയിട്ട് ഈ ഫീൽഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. നാട്ടിൽ നിന്ന് വല്ല വ്ളോഗും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, നമ്മളാണ് ആദ്യമായിട്ട്. അപ്പൊ നമുക്കൊരു ഭാഗ്യം. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം ബാംഗ്ലൂർ കൂടുതൽ മലയാളീസ് തന്നെയാണോ എൻക്വയറിക്ക് വരുന്നത്? അല്ല, മലയാളീസ് മാത്രമൊന്നുമല്ല, ഒരുപാട് എൻക്വയറീസ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് ഒരുപാട്. അപ്പൊ ഈ കൂടുതലും എനിക്ക് തോന്നുന്നത് നമുക്ക് കൂടുതൽ വരുന്ന പ്രൊജക്ട്സ് ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സ് ആണ്. നമുക്ക് ഗോഡൌൺസ് കാര്യങ്ങൾ അങ്ങനത്തെ എടുക്കാനുള്ള വലിയൊരു പ്രൊജക്ട്സ് അങ്ങനത്തെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ പണിക്കാർക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. ആ ഒരു ഡിമാൻഡിൽ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? തീർച്ചയായും. എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന പണിക്കാർ നിങ്ങൾ കണ്ടോ, നമ്മുടെ വാട്ടർ പ്രൂഫിന്റെ പണിക്കാരെന്ന് വെച്ചാൽ ഡോക്ടർ ഫിക്സ് പ്ലസ് ഏഷ്യൻ പെയിന്റ്, ഇവരുടെ കമ്പനി ഡയറക്ട്ലി ട്രെയിൻ ചെയ്ത് അവർക്ക് ഒരു ID കാർഡ് ഉണ്ട്. ആ ID ഉള്ള സ്റ്റാഫിനെ മാത്രമേ ഞാൻ ഇവിടെ ഏത് സൈഡിൽ തന്നെ പണി ചെയ്യിപ്പിക്കുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. കംപ്ലീറ്റ്ലി നമ്മൾ മേൽനോട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു വാട്ടർ പ്രൂഫിംഗിൽ എന്ന് വെച്ചാൽ ഈ നിങ്ങളിപ്പോൾ കണ്ട ഈ വെള്ളം ഇതല്ലേ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു പെയിന്റർ വിളിച്ചിട്ട് പെയിന്റ് അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചു പോവാം, ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ലീക്ക് വരും. ഓക്കെ. ഒരു കാര്യമില്ല, അത്രയും പൈസ നമ്മൾ ഇട്ടത് വേസ്റ്റ് ആവും. ആൾക്കാർ ചിന്തിക്കാത്ര ഉള്ളൂ ഇത് ഇങ്ങനെ അടിച്ചു പോയാൽ പോലെ അല്ല, ഇത് ചെയ്യുന്നതിന് ഓരോ പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ ഓക്കെ. ഒരു ഫസ്റ്റ് കോട്ട് അടിച്ച് ഇത്ര ടൈം വെച്ച് ആ ഒരു കോട്ട് അടിക്കുന്നതിന് തന്നെ നമ്മൾ ഓരോ സ്ക്വയർ ബോക്സ് ആക്കി അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന രീതിയുണ്ട്. ആ രീതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമേ ഇത് കാര്യമുള്ളൂ, അല്ലാണ്ട് നമ്മൾ വെറുതെ ചെയ്ത് പോയതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഓരോ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനൊരു അത് അറിയാത്ത അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, ആ ഈ ഒരു പൈസക്ക് ഇയാൾ ചെയ്തിരുന്നു പറയുമ്പോൾ നമ്മളത് കേട്ട് കുറേ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മീൻസ് നിങ്ങളെ ഈ മെറ്റീരിയൽ മറ്റേ ഇൻഡസ്ട്രിയൽ വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ പ്രൂഫിങ് ആണെങ്കിലും ഒക്കെ കുറേ പേര് ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അതിനൊരു ഇൻഫർമേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ വരുന്നത്. കാരണം നമ്മളെ ബാംഗ്ലൂരിൽ ഇപ്പോൾ കുറേ ആൾക്കാരും ബാംഗ്ലൂർ സ്വന്തമായിട്ട് പ്ലോട്ട് എടുത്ത് വീടുകൾ വെക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരുപാട് വർക്ക് ഉണ്ടാവും. എങ്ങനെയുണ്ട്, നാട്ടിലാണോ ഇവിടെ ആണോ പ്രൈസ് കുറവ് ചെയ്യുന്നതിനൊക്കെ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതൽ? കോമ്പറ്റീഷൻ കൂടുതൽ കമ്പാരിറ്റീവ് ഇവിടെ തന്നെയാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഒരുപാട് ഇതുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് മെയിൻലി ആൾക്കാർ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുന്നുള്ള ആൾക്കാർ ചൂസ് ചെയ്യും. ഓക്കെ ഓക്കെ. മധ്യപ്രദേശ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ അവിടെ കാറ്റ് ഭയങ്കര കൂടുതലാണ്. ഈ ട്രസ് റൂഫൊക്കെ അടിച്ചു കഴിഞ്ഞ് കാറ്റടിച്ച് അങ്ങ് പറന്നു, അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പോയി നമ്മൾ ഓരോ വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്ത് ചെയ്ത് അവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലിൻ്റെ പേര് വീഡിയോ ഉണ്ട്, എൻ്റെ വീഡിയോ ഞാൻ തരാം, ഡ്രോൺ വീഡിയോ ഉണ്ട്, നല്ലൊരു വീഡിയോ ഉണ്ട്. ആ ഹോട്ടലിൻ്റെ വീഡിയോ ഉണ്ട്. ഓക്കെ. പുള്ളി ഒരു 5 പ്രാവശ്യം ആ വർക്ക് ഹെവി വർക്കായിരുന്നു, വർക്ക് ചെയ്ത് ചെയ്ത് പുള്ളി മടുത്ത് ലാസ്റ്റ്. അങ്ങനെയാണ് ഞങ്ങൾ പുള്ളീനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. കാറ്റത്ത് പാറിപ്പോയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ സൈഡിൽ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പുള്ളി കണ്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ചെയ്ത് തരാം. ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം അതിൻ്റെ ഡിസൈൻ ചെയ്യും, ലോഡ് കാൽക്കുലേഷൻ ചെയ്യും, ഇതിന് എത്ര സ്ലോപ്പ് വേണം, എത്ര ലോഡ് വേണം, ഈ ബിൽഡിങ്ങിൻ്റെ വില എത്ര ഉണ്ട്, അതിൻ്റെ ലോഡ് എല്ലാം നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് മെക്കാനിക്കലി എല്ലാം ചെയ്തിട്ട് മാത്രമേ, നമ്മൾ വെറുതെ ചുമ്മാ ഒരു സൈറ്റിൽ പോയിട്ട് 4 പില്ലറും അടിച്ച് ഷീറ്റിടുന്ന പരിപാടി ഇല്ല. ഓക്കെ ഓക്കെ. നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് 3D ഡ്രോയിങ് വേണ്ടവർക്ക് അത് 3D ചെയ്ത് കൊടുക്കും. 3D ചെയ്ത് എങ്ങനെ ഉണ്ടാവും ബിൽഡിംഗ്. ഓക്കെ ഓക്കെ. ഒരു വലിയ വർക്കാണെങ്കിൽ അതിനനുസരിച്ച് 3D കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കും, തീർച്ചയായും കാണിച്ചു കൊടുക്കും. ഓക്കെ. ഇനി നമ്മൾ ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ അതിന് എന്തെങ്കിലും ചെറിയൊരു പേയ്മെൻറ്റ് നമ്മൾ 3D ചെയ്തിട്ട് അത് കാണിച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ. കാരണം എല്ലാവരും ഈ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഈ സ്ട്രക്ചറൽ വർക്ക് ചെയ്യുമ്പോൾ അത് ആ വീട് നിൽക്കുന്ന കാലത്തോളം ആ സ്ട്രക്ചറൽ വർക്ക് അവിടെ ഉണ്ടാവണം, ലൈഫ് ടൈമാണ്. ലൈഫ് ടൈം. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ആ ഒരു വീടിൻ്റെ ഭംഗി അതിലേക്കും കടക്കണം. ആ വീട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുകൾ ഭാഗമാണ് അത് മെയിനായിട്ട്. അപ്പോൾ ആ ഒരു ഭംഗി അതിലേക്ക് കിട്ടണം എന്ന് അർഹിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഒരു 3D വർക്ക് നിങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. കാരണം നമ്മൾക്ക് നാട്ടിലുള്ള ഒരു ഇൻഡസ്ട്രിയിലെ ഒരാളെ വിളിക്കുന്ന ആൾ പറയുന്നത് നാലിങ്ങനെ ടൊളി പരിപാടി റെഡി അടിപൊളി പൈസ കൊടുക്കുന്നു കഴിഞ്ഞു അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന് പരിചയപ്പെടാൻ പറ്റും. നിങ്ങളുടെ പേര് സൗത്തിൻ, സൗത്ത് എന്തായാലും സൗത്ത് ഇന്ത്യ ഒക്കെ മൂപ്പരെ കയ്യിൽ വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ സൗത്തിൻ്റെ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ട്രക്ചറൽ വർക്ക്സ്, വാട്ടർ പ്രൂഫിങ്, അതുപോലെ തന്നെ കണ്ടെയ്നർ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? കണ്ടെയ്നർ നമുക്ക് എന്താണോ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ 2 കണ്ടെയ്നർ കേരളത്തിൽ ചെയ്ത് കൊടുത്തു. മധ്യപ്രദേശ് കണ്ടെയ്നേഴ്സ് വർക്ക് ഉണ്ട്, നമുക്ക് അവിടെ വർക്ക്ഷോപ്പ് ഉണ്ട് ഓൾറെഡി. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ നിങ്ങൾ തന്നെ കണ്ടെയ്നർ നിങ്ങൾ തന്നെ നമ്മൾ തന്നെ ചെയ്താക്കിയിട്ട് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. അപ്പം
അതിപ്പോ വർക്കും തന്നെ ചെയ്തുതരും, അതുപോലെ തന്നെ കണ്ടെയ്നറും തന്നെ എത്തിച്ചേരും. ആ കണ്ടെയ്നർ എത്തിച്ചേരും. ഓക്കെ, നോ ടെൻഷൻ, നോ ടെൻഷൻ. അപ്പം കണ്ടെയ്നറിന്റെ വർക്ക് കുറെ പേര് ചോദിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ. കാരണം ഈ ഒരു അഗ്രികൾച്ചർ ഏരിയയിലേക്ക് ഫാമിംഗിലേക്ക് അതുപോലെ തന്നെ എല്ലാവർക്കും എളുപ്പമാണ്. കാരണം വെച്ചാൽ നമുക്കൊരു ഒരു ചെറിയൊരു കഫേ തുടങ്ങുന്നു, അപ്പോൾ അവിടെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് കുറവാണ്, കച്ചവടം നല്ലതാണല്ലോ. ചില സ്ഥലത്ത് ചിലപ്പോൾ ബിസിനസ് ക്ലിക്കാവില്ല. നമ്മളൊരു ഷോപ്പിൽ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതെ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് കച്ചവടം ഇല്ലെങ്കിൽ ഷോപ്പ് അടച്ചു പോകാനുണ്ട് വേറെ രക്ഷയില്ല. അതിൻ്റെ അത് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വേസ്റ്റ് ആയി. അതേസമയം കണ്ടെയ്നർ ആണെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്നു, വണ്ടി കയറ്റുന്നു, അടുത്ത ലൊക്കേഷൻ കൊണ്ട് ഇന്ന് പ്ലേസ് ചെയ്യുന്നു, അടുത്ത കച്ചവടം അവിടെ പിടിക്കാം. അപ്പോൾ ഇപ്പം പുതിയ ബിസിനസ് ഐഡിയ എന്ന് പറയുമ്പോൾ നമ്മളെ പണം നഷ്ടപ്പെടാത്ത ഒരു പരിപാടി ആയിരിക്കണം നമ്മൾ എന്തും ചെയ്യുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഡോക്ടർ ഫിക്സിഡ് ആണെങ്കിലും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ആണെങ്കിലും സ്ട്രക്ചറൽ ബോക്സിൻ്റെ ആണെങ്കിലും ഒക്കെ നമ്മുടെ പണം നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം. അപ്പോൾ അതിന് പറ്റിയ ഒരാളാണ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സൗദീൻ ഭായ്, എന്തായാലും കുറേ ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തന്നെ നന്ദി. കാരണം നിങ്ങൾ ഈ ഫീൽഡിൽ ഇത്രയും വൈഡായിട്ട് ചിന്തിക്കാനും വൈഡായിട്ട് ചിന്തിക്കുന്ന ഒരാളും ഞാൻ ആദ്യമായിട്ടുള്ളൂ. കാരണം നമ്മുടെ ബാംഗ്ലൂരിൽ ഇദ്ദേഹത്തിൻ്റെ കുറേ വർക്ക്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം ബാംഗ്ലൂരാണെങ്കിലും കേരളത്തിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഇപ്പോൾ ഛത്തീസ്ഗഡിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുള്ളിക്കാരനെ വിളിച്ചോളൂ. ഇപ്പോൾ ഈ മധ്യപ്രദേശ് പറയുമ്പോൾ മുംബൈക്ക് നിങ്ങൾക്ക് ചെയ്യും, എവിടെ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും. ഒരു കുഴപ്പമില്ല. അപ്പം എന്തായാലും എല്ലാ മലയാളികൾക്കും ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവും വിചാരിക്കുന്നു. സോ ഓക്കെ ഓക്കെ, താങ്ക് യു.